നമസ്കാരം, DCB ന്യൂസിലേക്ക് സ്വാഗതം. ആവശ്യമായ വാട്സപ്പ് മെസ്സേജുകൾ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോവുകയോ അഥവാ ഡിലീറ്റ് ഓൾ കൊടുത്ത് നഷ്ടമായി പോവുകയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പതിവായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന വാട്സപ്പ് മെസ്സേജുകൾ തിരികെ ലഭിക്കാനുള്ള 5 വഴികളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. വാട്സപ്പിൽ മെസ്സേജ് ബാക്കപ്പ് ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകും. ഇങ്ങനെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആകുന്ന മെസ്സേജുകൾ ഏത് സമയത്തും നമുക്ക് തിരികെ ബാക്കപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ക്ലൗഡിൽ ബാക്കപ്പ് ചെയ്യപ്പെട്ട മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ പല മാർഗങ്ങളുമുണ്ട്. ഗൂഗിൾ ഡ്രൈവും ഐക്ലൗഡും ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജുകൾ ഒരു രാത്രി പിന്നിട്ടവയാണ് എന്നുണ്ടെങ്കിൽ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. ആൻഡ്രോയിഡിലും ഐഫോണുകളിലും ഒരുപോലെ ഉപയോഗിക്കുന്ന മാർഗമാണ് ഇത്. ഇനിയുള്ളത് റീസ്റ്റോറിംഗ്. ഫോണിലുള്ള വാട്സപ്പ് അൺഇൻസ്റ്റോൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഫോൺ നമ്പർ കൊടുത്ത് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ക്ലൗഡ് ബാക്കപ്പിൽ നിന്ന് മെസ്സേജ് റീസ്റ്റോർ ചെയ്യണോ എന്ന് വാട്സപ്പ് തന്നെ നമ്മളോട് ചോദിക്കും. ഇവിടെ യെസ് എന്ന് കൊടുക്കുമ്പോൾ ക്ലൗഡിലുള്ള നിങ്ങളുടെ മെസ്സേജുകളെല്ലാം നമുക്ക് തിരികെ ലഭിക്കും. ആൻഡ്രോയിഡ് ഫോണുകളിലെ ലോക്കൽ ബാക്കപ്പിലൂടെ നിങ്ങൾക്ക് മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഐഫോണുകളിൽ ഈ മാർഗത്തിലൂടെ മെസ്സേജുകൾ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഗൂഗിൾ ഡ്രൈവ് നിങ്ങളുടെ മെസ്സേജുകൾ ഓവർ റിട്ടേൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ തിരിച്ചെടുക്കാനാകുന്നതാണ്. ഇതിനായി ഫയൽ മാനേജറിൽ കയറി വാട്സപ്പ് ഫോൾഡർ എടുത്ത് അതിൽ ഡാറ്റാബേസ് എന്ന ഫോൾഡർ നോക്കുക. വാട്സപ്പ് ഡാറ്റ ലോക്കലായി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൾഡറാണിത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയൽ റീനേമിംഗ് ആണ്. ഡാറ്റാബേസ് ഫോൾഡറിലെ ബാക്കപ്പ് ഫയലുകൾ മെസ്സേജ് സ്റ്റോർ .db.crypt12 എന്ന ഫയൽ സെലക്ട് ചെയ്ത് റീനെയിം ചെയ്ത് മെസ്സേജ് സ്റ്റോർ .db.crypt12 എന്നാക്കുക. ഏറ്റവും അടുത്ത കാലത്തുള്ള ബാക്കപ്പ് ഫയലാണ് ഇത്. വീണ്ടും ഒറിജിനൽ പേരിലേക്ക് മാറ്റി ഇത് റീസ്റ്റോർ ചെയ്യാനും കഴിയും.